മുത്തശ്ശി കഥകളിലൂടെ നമ്മൾ കേട്ട് വളർന്ന മലയാളികൾക്ക് ഇന്നും സുപരിചിതമായ ഒരു പേരാണ് മറുത. മാത്രമല്ല യക്ഷി, പ്രേതം, മാടൻ, ഗന്ധർവൻ ഇങ്ങനെ കുറേയധികം കഥാപാത്രങ്ങൾ അറിവുവച്ച കാലത്തിന് മുൻപ് തൊട്ടേ നമ്മുടെയൊക്കെ മനസ്സിലുണ്ട്. മുത്തശ്ശിമാരും കഥ പറച്ചിലുകാരും ഒക്കെ കൂടി ഇവരെ ഇന്നും നിലനിർത്തിപ്പോരുന്നുണ്ട്. എന്നാൽ ആരാണ് ഈ മറുത? സ്ത്രീകളിൽ നിന്നും മരിച്ചുപോയവരെയാണ് മറുത എന്ന് വിളിക്കുന്നത്. മറുതമല, മറുതമുക്ക് തുടങ്ങിയ സ്ഥലപ്പേരുകൾ നിങ്ങൾക്ക് സുപരിചിതമായിരിക്കും. ഇതിനെല്ലാം ആധാരം തികച്ചും വ്യത്യസ്തമായ, എന്നാൽ ഇന്നും ഉത്തരം കിട്ടാതെ നിൽക്കുന്ന ഒരു ചരിത്രമാണ്. ആ ചരിത്രത്തിലേക്കാണ് ഇന്ന് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടുപോകുന്നത്. വെൽക്കം ബാക്ക് ടു മിസ്റ്ററി വേൾഡ്. ചില രേഖകളിൽ മറുത എന്ന സങ്കല്പം അപമൃത്യു സംഭവിച്ച അവർണജാതിയിൽപ്പെട്ട സ്ത്രീകളുടെ ദുരാത്മാവാണെന്നും പറയപ്പെടുന്നു. പണ്ട് തെക്കൻ കേരളത്തിൽ ചേലാത്തി എന്ന അവർണ സമുദായത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി ജീവിച്ചിരുന്നു. ജാതി വിവേചനവും തൊട്ടുകൂടായ്മയും ജന്മി മേധാവിത്വവും എല്ലാം കൊടികുത്തി വാണിരുന്ന ഒരു കാലം കൂടിയായിരുന്നു അതെന്ന് ഓർക്കുക. ഒരിക്കലൊരു പകൽ മേച്ചിൽപ്പുല്ല് പറിക്കുവാനായി അവൾ നടന്നുപോയ സമയം ആ നാട്ടിലെ അറിയപ്പെടുന്ന ബ്രാഹ്മണ മേധാവി ആ വഴി വരികയുണ്ടായി. പരസ്ത്രീ തൽപരനായ അയാൾ ചേലാത്തിയെ കണ്ടപാടെ അവളെ മോഹിക്കുകയുണ്ടായി. പിന്നീടൊരിക്കൽ അവൾ വരുന്ന അതുവഴി പതുങ്ങി നിന്ന് ആ ദുഷ്ടൻ അവളെ ബലാത്കാരമായി നശിപ്പിക്കുവാൻ ശ്രമിച്ചു. അതിനവൾ വഴങ്ങാതെയായപ്പോൾ ഒരുപാട് തല്ലും അവൾ കേൾക്കേണ്ടി വന്നു. തുടർന്നുണ്ടായ പിടിവലിക്കിടയിൽ ആ പെൺകുട്ടി വലിയൊരു പാറക്കല്ലിൽ തട്ടി താഴെ വീണ് രക്തം വാർന്നു മരിച്ചു. തുടർന്ന് അയാൾ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയാണുണ്ടായത്. ഈ സംഭവം നടന്നത് ഒരു വെള്ളിയാഴ്ച ദിവസമായിരുന്നു. അതിനുശേഷം എല്ലാ വെള്ളിയാഴ്ചകളിലും ചേലാത്തിയുടെ രക്തദാഹിയായ ആത്മാവ് അവിടെ അലഞ്ഞുതിരിഞ്ഞ് നടക്കാറുണ്ടത്രേ. അവൾ അന്നറിയപ്പെട്ടിരുന്ന മറ്റൊരു പേരാണ് മറുത. രാത്രികാലങ്ങളിൽ മാനായും പക്ഷിയായും പാമ്പായും പല രൂപത്തിലും ഭാവത്തിലും അവൾ പ്രത്യക്ഷപ്പെടാറുണ്ടത്രേ. ഒരു ഗ്രാമത്തെ തന്നെ വിറപ്പിച്ചു നിർത്തുന്ന, വഴിയാത്രികരെ കൊലപ്പെടുത്തുന്ന രക്തദാഹിയായ മറുത. സേലം കന്യാകുമാരി നാഷണൽ ഹൈവേക്ക് സമീപം ഹരിപ്പാടിലോട്ട് പോകുന്ന വഴിയിൽ ആ ഭാഗത്തായി കാണപ്പെടുന്ന ചെറിയൊരു പ്രദേശമാണ് മറുതമുക്ക്. ഇവിടെയുള്ള ഗ്രാമവാസികൾ ഇപ്പോഴും അവിടെ മറുത ഉണ്ടെന്നാണ് വിശ്വസിച്ചു പോരുന്നത്. ഇത് വെറുമൊരു കള്ളക്കഥയാണെന്നും ആരോ കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണെന്നും ഇതിലൊന്നും വിശ്വസിക്കാതെ ഇരുന്ന ചില നാട്ടുകാർ പോലും മറുതയുടെ പ്രതികാരത്തിന് പാത്രമാവുകയും സന്ധ്യ കഴിഞ്ഞാൽ ഈ വഴിയിലൂടെ സഞ്ചരിക്കാതെയുമായി. നാഷണൽ ഹൈവേയിൽ നിന്നിറങ്ങി ഗ്രാമത്തിനുള്ളിലേക്ക് പോയാൽ വനാതിർത്തിക്കുള്ളിൽ കാടും പടലും പിടിച്ച് പന്തലിച്ചു കിടക്കുന്ന ഒത്തിരി വർഷം പഴക്കമുള്ള ഒരു അരയാൽ കാണാം. ഇവിടെയാണത്രേ മറുത വസിക്കുന്നത്. ഈ അരയാലിന് സമീപത്തായി ചെളിയും കരിയിലകളും കൊണ്ട് നിറഞ്ഞ ഒരു ചതുപ്പുണ്ട്. മറുത ആക്രമിച്ച് കൊലപ്പെടുത്തുന്നവരുടെ മൃതദേഹങ്ങൾ പിറ്റേന്ന് ഈ ചാലിലാണ് കാണപ്പെടാറ്. മറുത വസിക്കുന്ന ഈ ആൽമരം ഉഗ്രവിഷമുള്ള സർപ്പങ്ങൾ വസിക്കുന്ന ഒരു സംഗീതം കൂടിയാണ്. ഈ ആൽമരത്തിൻ്റെ ചുവട്ടിൽ നിധിയുണ്ടെന്നും ഈ സർപ്പങ്ങൾ ഈ നിധിക്ക് ചുറ്റും കാവലിരിക്കുകയാണെന്നുമാണ് ഇവിടെയുള്ള ജനങ്ങളുടെ വിശ്വാസം. നേരം സന്ധ്യയായി കഴിഞ്ഞാൽ പ്രദേശവാസികൾ ആരും ഈ ആൽമരത്തിനടുത്തോ പരിസര പ്രദേശങ്ങളിലോ പോകാറില്ല. അഥവാ സന്ധ്യാനേരം അവിടെ എത്തുന്നവർക്ക് ഫലം മരണമായിരിക്കും. സന്ധ്യയ്ക്കവിടെ എത്തുന്നവർ മോഹാലസ്യപ്പെടുകയും അവർ മനസ്സുകൊണ്ട് മറ്റൊരു ലോകത്തേക്ക് എത്തപ്പെടുകയും ചെയ്യുന്നു. മുന്നിലൊരു ചാൽ, നീണ്ടു നിവർന്നു കിടക്കുന്ന വിശാലമായ ഒരു വയൽപ്പാടമായി അവർക്ക് തോന്നുകയും ആരോ മുന്നോട്ട് നടക്കുവാൻ പ്രേരിപ്പിക്കുന്നതായി അവർക്ക് തോന്നുകയും അങ്ങനെ മുന്നോട്ട് നടന്ന് ചാലിൽ വീണ് മരിക്കുകയുമാണ് ചെയ്യാറ്. ഹരിപ്പാടുള്ള ഒരു പ്രാദേശിക പത്രത്തിൻ്റെ പത്രാധിപനായിരുന്ന ഒരു യുവാവിൻ്റെ ചില വെളിപ്പെടുത്തലുകളിലൂടെയാണ് ഈ കാര്യങ്ങൾ പുറം ലോകം അറിഞ്ഞത്. ഈ പ്രദേശവാസി കൂടിയായ ഈ ചെറുപ്പക്കാരൻ ഒരിക്കൽ ഓഫീസ് വിട്ട് വരുവാൻ കുറച്ചു വൈകിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വഴി കടന്നു പോകേണ്ടതായി വന്ന അയാൾക്ക് അവിടെ വച്ച് തൻ്റെ ബോധം പോകുന്നതായി തോന്നുകയും താൻ ഏതോ മായാലോകത്തെത്തിയ പോലെ തോന്നുകയും വാഹനമോടിക്കുവാൻ കഴിയാത്ത അയാൾ അപകടത്തിലാവുകയും ചെയ്തു അത്രേ.
നിരവധി ആളുകൾ ഈ ചാലിൽ വീണ് മരിക്കുവാനിടയായതിനാൽ ഈ ചാൽ മണ്ണിട്ട് നികത്തുവാനുള്ള ശ്രമവും നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. എന്നാൽ ഇട്ട മണ്ണ് താഴ്ന്നു പോവുകയും ചതുപ്പുനിലം കൂടുതൽ ആഴമുള്ളതാവുകയുമാണ് ചെയ്തത്. ഈ ചാലിന് സമീപത്തായി ഒരു പ്രത്യേക ഇനം ചെടി വളർന്ന് കാടുപോലെ പടർന്നു പന്തലിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. ഈ ചെടി വളർന്നാൽ ആ പ്രദേശം മുഴുവൻ നശിച്ചില്ലാണ്ടായി പോകുമെന്നാണ് കാർണന്മാരുടെ വിശ്വാസം. ഈ ചെടി നശിപ്പിച്ചു കളയുവാനായി പ്രദേശവാസികൾ പല ശ്രമവും നടത്തി. ഒടുവിൽ JCB ഉപയോഗിച്ചുകൊണ്ട് വേരോടെ പിഴുതുമാറ്റുവാനുള്ള ശ്രമവും നടത്തി. എന്നാൽ ആ ചെടി പൂർവാധികം ശക്തിയോടെ വീണ്ടും തഴച്ചു വളരുകയാണുണ്ടായത്. രാത്രികാലങ്ങളിൽ ഈ ചാലിൽ നിന്ന് തീകോളം ഉയർന്ന് തെക്ക് വടക്കോട്ട് പോകാറുണ്ടെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. നാഷണൽ ഹൈവേയുടെ ഈ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ വാഹനാപകടങ്ങൾ നടക്കാറുള്ളത്. അത് ഈ മറുതയുടെ ആക്രമണം കൊണ്ടാണെന്നും പറയപ്പെടുന്നുണ്ട്. ഇതിനെല്ലാം ആധാരം പണ്ടിവിടെ ജീവിച്ചിരുന്ന ചേലാത്തി എന്ന ആ സ്ത്രീയുടെ മരണമാണ്. അവരുടെ പകയാണ് തലമുറകൾ പിന്നിട്ട് പോയിട്ടും ഈ പരിസരവാസികൾ ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ കഥകളൊന്നും വിശ്വസിക്കാത്തവരുമുണ്ട്. എന്തൊക്കെയാണെങ്കിലും ഈ സ്ഥലം ഇന്നും മർദ്ദമുക്ക് എന്നു തന്നെ അറിയപ്പെടുന്നു. സത്യം എന്തു തന്നെ ആയാലും മനുഷ്യൻ്റെ യുക്തിക്ക് നിരക്കാത്ത സംഭവ വികാസങ്ങളാണ് ഇവിടെ നടന്നു പോരുന്നത്. ഇതൊക്കെ സ്വാഭാവിക സംഭവങ്ങളാണെന്നും മറുതയുടെ ആക്രമണമല്ലെന്നും യുക്തിവാദികൾക്ക് ആരോപിക്കാം. പക്ഷേ മനുഷ്യൻ്റെ യുക്തിക്കപ്പുറമുള്ള ഒന്നാണ് ദൈവവും ആത്മാവും. ദൈവമുണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് പവറും ഉണ്ടാകാം. നമ്മളതിനെ പ്രേതം, ആത്മാവ് എന്നീ പേരുകൾ ചാർത്തി വിളിക്കുന്നു എന്ന് മാത്രം. ചില സ്ഥലങ്ങൾ സന്ദർശിക്കുമ്പോൾ നമുക്ക് അകാരണമായ ഭയവും ഭീതിയും ഉണ്ടാകാറുണ്ട്. അത് ഇതുപോലുള്ള ആത്മാക്കളുടെ നെഗറ്റീവ് എനർജി മൂലമായിക്കൂടെ? മറുതമുക്കിലെ മറുതെ തളയ്ക്കാൻ എന്താണ് പോംവഴിയെന്ന് അവിടെയുള്ള ജനങ്ങൾക്കറിയില്ല. മുൻപ് ചെയ്ത ദോഷങ്ങളുടെ ഫലമായിരിക്കാം ഈ ആത്മാവിൻ്റെ പകയ്ക്കു കാരണം. മറുതമുക്കിൽ ഇന്നും ദുരൂഹ മരണങ്ങളും അനിഷ്ടകൃത്യങ്ങളും നടക്കുന്നു. അതൊരുപക്ഷേ വർഷങ്ങൾക്ക് മുൻപ് ദുർമരണപ്പെട്ട ചേലാത്തിയുടെ പ്രതികാരമാകാം, നിങ്ങളത് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും. മറുതയെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മിസ്റ്ററി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ.